രാവിലെ തന്നെ ഊതിക്കലാണല്ലോ. എല്ലാ പേപ്പറും സാറിന് കാണിക്കാം. നിർത്ത നിർത്ത നിർത്ത. ഊതിക്കലല്ലോ, ഒരു ചെക്കിംഗ് ഉണ്ടേ. നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്ന ചെക്കിംഗ് ആണ്. സഹകരിക്കണം. എവിടേക്കാ പോണേ? എയർപോർട്ടിലേക്കാ, കുറച്ച് ധൃതി ഉണ്ട്. എന്താ അത്? ഇത് കൊറിയർ ഇത് അയക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, ഇറങ്ങണോ? ഇറങ്ങണ്ട. സാറേ, എന്താണ് സാറേ? എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ? ആരുടെ വണ്ടിയുടെ ഇത്? എന്റെ വണ്ടിയാ. ഇതും കൊണ്ട് എങ്ങോട്ട് പോവാ നീ? എയർപോർട്ടിലേക്ക്. എയർപോർട്ടിലേക്ക് പോണോ? ഇതും കൊണ്ടോ? സാർ സത്യമായിട്ട് എനിക്കറിയില്ല സാർ. നിനക്കറിയില്ല? ബോർഡ് വെച്ച് വന്ന മനസ്സിലാണ്. എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. രാവിലെ ചെക്കിംഗ് എന്ന് പറഞ്ഞവിടെ നിക്കണേ ചെരക്കാനാണെന്ന് വിചാരിച്ചോളാ. സാറേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സാർ. ഡ്രൈവിംഗ് ബോർഡ് വെച്ചവന്റെ ആയുധം കൊടുത്തു നിന്റെ പോലെ എടുക്കണ. സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. ഗോപി സാർ ആ വീഡിയോ സ്റ്റില്ലൊക്കെ എടുത്തോ സാർ. ആളുകളൊക്കെ അങ്ങോട്ട് ഒതുക്കീർത്ത് ഫോണൊന്നും. ഹലോ. എടാ മരവൂളെ, വേട്ടാവളിയാ, പാൽപേട മോറ. ഷൂട്ടിങ്ങിന് വെച്ച പ്രോപ്പർട്ടീസ് ഉള്ള കാറുമായിട്ട് നീ എങ്ങോട്ടാണ് പോയത്? 10 മണിക്ക് മുമ്പ് ആ സാധനങ്ങളുമായിട്ട് ലൊക്കേഷൻ എത്തിയില്ലെങ്കിൽ ഡയറക്ടർ എന്നെ തെറി പറഞ്ഞു കൊല്ലും. സാറേ സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാ, എന്റെ അമ്മായിയുടെ മോനാ. നീ എപ്പോ വരും എന്ന് പറയണം. എന്താടാ മിണ്ടാത്തെ? എന്റെ സ്വഭാവം നീ അറിയാ. എന്താടാ? ഞാൻ സി ഐ ആണ് സംസാരിക്കുന്നത്. നീ സി ഐ ആണെങ്കിൽ ഞാൻ പ്രധാനമന്ത്രി ആണ്. എടാ കളിക്കല്ലേ, നീ എപ്പോ വരും എന്ന് പറയടാ. ഒന്നുകൂടി നോക്കടു. എന്ത് നോക്കാനാടാ കോപ്പേ? സാറേ ഇത് ഡമ്മിയാ സാറേ. ദേ എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, പെട്ടെന്ന് അങ്ങോട്ട് എന്നെ ഒരിക്കൽ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ഹേയ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. കൊറിയർ അത്ര എമർജൻസി ആണോ? അയ്യോ എമർജൻസി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് അത്യാവശ്യമാണ്. എങ്ങനെയെങ്കിലും ഒന്നും. സർ എനിക്കറിയാവുന്ന ഒരാളാണ്. എന്ത് ചെയ്യാനടോ? ദേ സമയം 9:20 സർ. പ്ലീസ് അവരെ പറഞ്ഞു മനസ്സിലാക്കി. സർ പ്ലീസ് സർ. എന്താ ചെയ്യണ്ടേ സർ? നടക്കൂന്ന് എനിക്ക് തോന്നണില്ല. ഒന്ന് ട്രൈ ചെയ്യ് സർ പ്ലീസ്. ദാ ഇതില് അഡ്രസ് എഴുതി, വേഗം എഴുതി. ആന്റണിയോട് പറഞ്ഞാ മതി. ഓക്കെ സർ. വഴക്ക് കിട്ടും ഉറപ്പാണ്. ഇനിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരി അത് പോയിക്കോളൂ. താങ്ക്സ്. എന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കിട്ടട്ടെ. താങ്ക് യു. ഇതേപോലൊരു പോക്ക് ഡൽഹിക്ക് അവാർഡ് മേടിക്കാൻ കൂടി പോകും. എന്നാ ഇനി ഒരു ചായ കുടിച്ചാലോ?
ഒരു മസാല ദോശയും കൂടെ. ഓക്കേ.